കേരളത്തിലെ ഒട്ടുമിക്ക മലയാളികൾക്കും പരിചിതമായ ഈ ബുൾജിറ്റ് സഹോദരന്മാരുടെ നെപ്പോളി എന്ന് പറയുന്ന ക്യാരവാനാണ് എന്തന്നോട് പുതിയതായിട്ട് നിർമ്മിച്ചിരിക്കുന്ന മിനിയേച്ചർ. നമുക്ക് ആ മിനിയേച്ചർ ഒന്ന് കണ്ടാലോ. നമ്മൾ പൂർണ്ണമായിട്ട് നിർമ്മിച്ചിരിക്കുന്നത് ഫോറക്സ് ഷീറ്റിൽ തന്നെയാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഈ വാഹനം നിർമ്മിക്കാനായിട്ട് നമുക്ക് ഏകദേശം ഒരു 3 ആഴ്ചത്തോളം സമയം എടുത്തിട്ടുണ്ട്. നമ്മൾ സാധാരണ ക്യാരവാനോ ബസ്സൊക്കെ ചെയ്യാനായിട്ട് നമുക്ക് കൂടുതൽ ടൈം എടുക്കുന്നതാണ്. പക്ഷേ ഈ വാഹനം ചെയ്യാൻ നമുക്കധികം ടൈം എടുക്കേണ്ടി വന്നില്ല. കാരണം ഇത് നമുക്ക് സിമ്പിളായിട്ട് ചെയ്തെടുക്കാവുന്ന ഒരു രീതിയിലുള്ളൊരു വാഹനം തന്നെയാണ്. ഈ മിനിയേച്ചറിൽ നമ്മൾ ഫുൾ എല്ലാ ഇതിൻ്റെ ഇൻറ്റീരിയർ ഉൾപ്പെടെ എല്ലാം നമ്മൾ ഇതിൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ഹെഡ്ലൈറ്റ് തെളിയുന്നതാണ്, അതുപോലെ തന്നെ ഇൻറ്റീരിയർ ലൈറ്റ് ഉണ്ട്. ഇപ്പം ഹെഡ്ലൈറ്റ് ഓണായിക്കഴിഞ്ഞാൽ ഈ ഒരു രീതിയിലാണ് ഹെഡ്ലൈറ്റ് ഓണായിക്കഴിഞ്ഞാൽ. ഇത് ഫ്രണ്ടിൽ 4 ഹെഡ്ലൈറ്റാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഇൻറ്റീരിയർ ഓണായിക്കഴിഞ്ഞാൽ ഇത് ആ വാഹനത്തിനകത്തുള്ള ആ ഒരു അതേ ഒരു സംഭവമൊക്കെ തന്നെയാണ്. അവർ ചെയ്തിരിക്കുന്ന പോലെ തന്നെ ആ ബെഡും കാര്യങ്ങളും എല്ലാം നമ്മളിതിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. ഇൻറ്റീരിയർ ആണെങ്കിലും ലൈറ്റും കാര്യങ്ങളും എല്ലാം ഉണ്ട്. ഇതിൻ്റെ സ്റ്റിക്കർ വർക്കും കാര്യങ്ങളും എല്ലാം നമ്മുടെ ഒറിജിനൽ സ്റ്റിക്കർ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഇത് കൈ കൊണ്ട് തന്നെ വരച്ച് കട്ട് ചെയ്തതാണ്. ഇതെല്ലാം നമ്മൾ ഇതാണെങ്കിലും ലെറ്റർ എഴുതിയിരിക്കുന്നതാണെങ്കിലും ഈ സൈഡിലത്തെ ലെറ്റർ ആണെങ്കിലും എല്ലാം നമ്മൾ കൈ കൊണ്ട് തന്നെ കട്ട് ചെയ്ത് പൊട്ടിച്ചിരിക്കുന്നതാണ്. ഇതൊക്കെ ഗ്ലാസ്സായിട്ട് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് OHP ഷീറ്റാണ്. സാധാ OHP ഷീറ്റാണ് നമ്മൾ ഗ്ലാസ്സായിട്ട് ഉപയോഗിച്ചത്, ഗ്ലാസ്സിന് ഉപയോഗിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് ബെൻഡ് ചെയ്യാനൊക്കെ നമുക്ക് ഈസിയാണ് ഈ OHP ഷീറ്റ്. ഈ വണ്ടിയുടെ അടിവശത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ ഏകദേശം ഒരു ഈ ഒരു രീതിയിലാണ് ഇത് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ ബാക്ക് സൈഡിലാണ് ഇതിൻ്റെ നമ്മുടെ സ്വിച്ചും കാര്യങ്ങളെല്ലാം കണക്ട് ചെയ്തിരിക്കുന്നത്. ഇത് ഹെഡ്ലൈറ്റിൻ്റെ, ഇത് ഇൻറ്റീരിയറിൻ്റെ, രണ്ട് സ്വിച്ചേ ഉള്ളൂ. പിന്നെ വയറിങ്ങൊക്കെ ആണെങ്കിൽ സിമ്പിളായിട്ട് എല്ലാം ഇതിനിടയ്ക്കൂടെ എല്ലാം ആണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. പിന്നെ ഇത് ഒരു ഒറ്റ കമ്പയിലാണ് ഈ വീലെല്ലാം ചെയ്തിരിക്കുന്നത്. ഇത് നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ റൊട്ടേഷനുള്ള രീതിയിലാണ്. ഇതിനകത്ത്
ചെറിയ ബോൾ വയറിങ് ഇട്ടിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ ഏകദേശം ഇതിൻ്റെ ഒരു അടിവശം. ഇത് മൾട്ടിവുഡാണ്, ചേസിനായിട്ട് നമ്മൾ ചെയ്തിരിക്കുന്നത്. നിർമ്മിച്ചത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ ഫോട്ടോസൊന്നും അത്ര അധികം കിട്ടിയിട്ടൊന്നുമില്ലായിരുന്നു. നമ്മൾ ഇൻസ്റ്റായിലാണെങ്കിൽ പോലും ഇതിൻ്റെ കുറച്ച് വളരെ കുറച്ച് ഫോട്ടോസാണ് ഉണ്ടായിരുന്നത്. അതുതന്നെയല്ല, ഇൻറ്റീരിയർ നമുക്ക് ഇല്ലായിരുന്നു, ഫോട്ടോ ഒന്നും ഇല്ലായിരുന്നു. അപ്പം നമ്മൾ എന്നെ വെച്ചാൽ അവരുടെ കുറച്ച് വീഡിയോസ്, വണ്ടിയുടെ ആണെങ്കിലും അവർ പോകുന്ന വീഡിയോസ്, ഈ വണ്ടിയിലുള്ള കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ ഉണ്ട്, അത് നമ്മൾ ഫോളോ ചെയ്തിട്ട് അതിനകത്തു നിന്ന് നമുക്ക് പറ്റുന്ന ഇമേജും കാര്യങ്ങളും എല്ലാം നമ്മൾ ഇതിനകത്ത് നിന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് അങ്ങനെയാണ് നമ്മളിതിൻ്റെ ഇൻറ്റീരിയറും കാര്യങ്ങളും, ഏകദേശം എല്ലാ കാര്യങ്ങളും സ്ക്രീൻഷോട്ട് എടുത്ത് അങ്ങനെയാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ സൈഡും ബാക്കും നമുക്ക് ചെയ്യാൻ ഈസിയാണ്, നമുക്ക് വലിയ കാര്യങ്ങളൊന്നും നോക്കാനൊന്നുമില്ല, ബെൻഡും കാര്യങ്ങളൊന്നും ഇല്ല, ഏകദേശം ഒരു പെട്ടി പോലെയാണ്. പക്ഷേ അതിൻ്റെ ഫ്രണ്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ ഫ്രണ്ട് പോർഷൻ ചെയ്തെടുക്കണമെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള ഒരു ഇത് ചെയ്യണമെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. കാരണം ഇതിൻ്റെ ഫ്രണ്ട് പ്രകാശിൻ്റെ ക്യാപ്പല്ല എന്ന് പറയുന്ന മോഡൽ ഫ്രണ്ട് ആണ്. പക്ഷേ ഈ വണ്ടിയിൽ ഇത് കുറച്ചുകൂടെ ഒരു ഫ്രണ്ടിലേക്കൊരു തള്ളി നിൽക്കുന്ന രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത് നമുക്ക് അങ്ങനെ ആ ഒരു ഒറിജിനാലിറ്റിയിലേക്ക് കൊണ്ടുവരാനായിട്ട് നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ കുറേ ഫോർക്ക് ഷീറ്റ് തന്നെ ഒരു കുറേ, ഇതെല്ലാം ഓരോരോ പീസുകളാണ്, എല്ലാം ചെറിയ ചെറിയ പീസുകൾ വെച്ചാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്.